മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ വിജിലൻസ് സംഘം ഹിയറിംഗ് നടത്തി. ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും മുൻ ബാങ്ക് ഡയറക്ടറുമായ എൻ പി ഷംസുദ്ദീൻ വിജിലൻസിന് പൊതു താൽപര്യ ഹർജി പ്രകാരം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനുള്ള കോടതി വിധി പ്രകാരമാണ് വിജിലൻസ് ഹിയറിംഗ് നടത്തിയത്. മുക്കം സഹകരണ ബാങ്കിൽ നിലവിലുണ്ടായിരുന്നതും ജെ ആർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 2023 ജൂലൈ 7 പുറത്താക്കപ്പെട്ടതുമായ യു ഡി എഫ് ഭരണസമിതി 16 അനധികൃത നിയമനങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും മുൻ ബാങ്ക് ഡയറക്ടറുമായ ഷംസുദ്ദീൻ എൻ പി വിജിലൻസിന് പൊതു താൽപ്പര്യ ഹർജി പ്രകാരം നൽകിയ പരാതിയിൽ അന്വേഷിച്ച് മറുപടി നൽകാനുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് വ്യാഴാഴ്ച മുക്കം സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് 13 യു ഡി എഫ് ഭരണസമിതിയെയും പരാതിക്കാരനായ ഷംസുദ്ദീനെയും വിളിച്ചു വരുത്തി ഹിയറിംഗ് നടത്തിയത്. ഇത് കേരള ഹൈക്കോടതിയിൽ നിന്ന് 4 or 5 ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട്, സംഘത്തിന് നിയമനം നടത്തരുതെന്ന് പറഞ്ഞിട്ട്. ആ സംഘത്തിന് നിയമനം നടത്തരുതെന്ന് പറഞ്ഞ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് എല്ലാ നിയമനങ്ങളും നടത്തിയത്. ജോയിന്റ് രജിസ്ട്രാറുടെ ഒരു ഉത്തരവുണ്ട്, സംഘത്തിൽ ഈ കേസുകളൊന്നും കഴിയുന്നതുവരെ നിയമനങ്ങൾ നടത്തരുതെന്ന് പറഞ്ഞിട്ട്. ഈ ഉത്തരവുകളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് നിലവിലെ പിരിച്ചുവിട്ട ഭരണസമിതി 16 നിയമനങ്ങൾ നടത്തിയത്. ആ നിയമനങ്ങൾ തന്നെ ബഹുഭൂരിപക്ഷവും കോയ വാങ്ങിയിട്ട് ഉള്ള നിയമനങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ കോഴിക്കോട് വിജിലൻസിൽ കൊടുത്ത പൊതു താല്പര്യ ഹർജി പരിഗണിച്ച് കോടതി അത് പരിഗണിക്കുകയും പ്രഥമ ദൃഷ്ട്യാ അത് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു അന്വേഷണത്തിന് വിജിലൻസ് വന്നിരിക്കുന്നത്. കോഴിക്കോട് വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ CI സന്ദീപ്, SI അബ്ദുൽ സലാം എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹിയറിംഗ് നടത്തിയത്. ഹിയറിംഗിൽ 13 ഭരണസമിതി അംഗങ്ങളും പരാതിക്കാരനായ ഷംസുദ്ദീനും പങ്കെടുത്തു. എന്നാൽ എന്തിനാണ് തങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് കൃത്യമായി തങ്ങൾക്കറിയില്ല എന്നും രേഖാമൂലം നോട്ടീസ് ഉൾപ്പെടെ തരാതെ വാട്സപ്പ് സന്ദേശം മാത്രമാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് നൽകിയതെന്നും ബാങ്ക് ഡയറക്ടർമാരും പറഞ്ഞു. ബാങ്കിൻ്റെ ബിൽഡിംഗ് നിർമ്മാണത്തിലെ അഴിമതി ചൂണ്ടിക്കാട്ടി 2013-2018 കാലഘട്ടത്തിലെ ബാങ്കിലെ യു ഡി എഫ് ഭരണസമിതിയിലെ കോൺഗ്രസ് അംഗം റുബീന, ലീഗ് അംഗം കമറുദ്ദീൻ എന്നിവർ വിജിലൻസിന് നൽകിയ പരാതിയിൽ അന്നത്തെ ഭരണസമിതിയെയും വിജിലൻസ് ഹിയറിംഗിനായി വിളിച്ചിരുന്നു. എന്നാൽ ആരും പങ്കെടുത്തിരുന്നില്ല. ഇതോടെ രാവിലെ 11 ആരംഭിച്ച ഹിയറിംഗ് ഉച്ചയ്ക്ക് 2 അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോവുകയായിരുന്നു. നിലവിലെ ഭരണസമിതിയെ 2023 ജൂലൈ 7 നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജെ ആർ പുറത്താക്കിയതോടെ ഇപ്പോൾ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.